ഇന്ന് നമ്മൾ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു 400 ഗ്രാം വാളമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനാണ് ഇത്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കണതെങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1¼ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 3 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 4 ഉണ്ടമുളക് മത്തങ്ങമുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സാധാ പച്ചമുളക് വെള്ളമെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ മത്തങ്ങമുളക് ഉണ്ടമുളക് ഉള്ള കാരണമാണ് ഞാനത് ഇട്ടത്. സവാള ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. മീനിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ എടുക്കാം. മീനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഞാൻ ദാ ഇതേപോലെ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിരകി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ എത്ര എടുക്കണ്ടേന്ന്. 1/4 ഭാഗം തേങ്ങയാണ് ഞാൻ ആ മീഡിയം സൈസ് തേങ്ങയുടെ എടുത്തിട്ടുള്ളത്. നമുക്ക് പാലെടുക്കാത് ഇതാണ്. 1/4 ഭാഗം തേങ്ങയാണത്. അത് നമുക്ക് പാലെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് 1/2 പാലും 2/2 പാലും എടുക്കണം. 2/2 പാലിലാണ് ഞാൻ മീൻ അടപ്പത്ത് വയ്ക്കാൻ പോണത്. 1/2 പാല് മാറ്റി വയ്ക്കും. കുറച്ച് വെള്ളമൊഴിച്ച് 1/2 പാല് എടുക്കാം നമുക്ക്. 2/2 പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ നമുക്ക് ആവശ്യത്തിന് 2/2 പാലൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. ദാ മീൻ ഇവിടെ പാകത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി വേവട്ട. നമ്മുടെ മീൻ കറി ഇവിടെ നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സ്പൂണ് വെച്ചിട്ട് ഇളക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ സ്പൂണ് വെച്ചിട്ട് ഇനി ഇളക്കാറ് കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം എന്നൊക്കെ, ചട്ടി പിടിച്ച് ചുറ്റിച്ച് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാറുണ്ട്. ഇനി മൂടി വയ്ക്കണമെന്നില്ല. ഇനി അവിടെ തുറന്ന് വെച്ച് കുറുകാനായിട്ട് നോക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം കുറുക്കി വരട്ടെ. എന്നിട്ട് നമുക്ക് 1/2 പാല് തേങ്ങയുടെ 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ ഇപ്പോൾ കുറുകിയിട്ടുണ്ട്, നന്നായി കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. കറി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉള്ളി കാച്ചാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി 6-7 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ വാള
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.